പ്രേക്ഷകരെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് വയലിനിസ്റ്റ് ബാലഭാസ്കർ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത്. ബാലഭാസ്കറിന്റെ അസാന്നിധ്യം തീർത്താൽ തീരാത്ത ഒരു നഷ്ടം തന്നെയാണ്. ഇന്ത്യ അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞൻ ആയിട്ടും സിനിമാ മേഖലയോട് അകലം പാലിച്ചിരുന്നു ബാലു. സിനിമാ മോഹത്തിന് പിന്നാലെ പായാതെ വ്യത്യസ്തമായ രീതിയിലൂടെ സംഗീതത്തിൽ തന്റേതായ സ്ഥാനം ബാലു കണ്ടെത്തിയിരുന്നു. സംഗീതത്തിലെ പുതിയ വഴികളുടെയും സാധ്യതകളുടെയും പിന്നാലെയായിരുന്നു ഈ കലാകാരന്റെ യാത്ര. സിനിമയിലെ അവസരങ്ങളോട് എന്തുകൊണ്ടാണ് മുഖം തിരിക്കുന്നതെന്ന് റിമി ടോമിയുടെ ചോദ്യത്തിന് ബാലഭാസ്കർ നൽകിയ ഉത്തരം, തനിക്ക് സിനിമയോട് താല്പര്യക്കുറവ് ഒന്നും തന്നെയില്ല. സിനിമാ സംഗീത സംവിധാനം ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവുമല്ല, തനിക്കത് ഒരുപാട് ഇഷ്ടവുമാണ്. എന്നാൽ കമ്പോസിംഗ് സമയത്ത് പലയിടത്തും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എന്നും ബാലഭാസ്കർ പറഞ്ഞു. പണ്ട് സിനിമയിൽ പല അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നത് കേൾക്കുമ്പോൾ തനിക്ക് ചിരി വരുമെന്നും ബാലു ആ വേദിയിൽ കൂളായി തുറന്നു പറഞ്ഞു. അന്ന് താൻ തീരെ മെച്യുവർ അല്ലായിരുന്നു, അത്രയ്ക്ക് നല്ലതായിരുന്നില്ല തന്റെ അന്നത്തെ ഗാനങ്ങളെന്നും ബാലഭാസ്കർ പറഞ്ഞു. കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു ആദ്യമായി ബാലു സംഗീത സംവിധായകൻ ആയത്. 17 വയസ്സിൽ മംഗല്യപ്പല്ലക്ക് എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. ഗാനഗന്ധർവൻ യേശുദാസിനെ കൊണ്ടും അദ്ദേഹം പാട്ടുപാടിച്ചിരുന്നു. ഇത് തുടക്കത്തിൽ ആർക്കും ലഭിക്കാത്ത അത്യപൂർവ ഭാഗ്യങ്ങളിൽ ഒന്നാണ്. സിനിമയിൽ ചൂടുറപ്പിച്ചില്ലെങ്കിലും യൂത്തിന്റെ പ്രിയപ്പെട്ട കലാകാരനായിരുന്നു ബാലഭാസ്കർ. നിരവധി സ്റ്റേജ് ഷോകളിലൂടെ പ്രേക്ഷകരെ കയ്യിൽ എടുത്തിരുന്നു. വയലിൻ കൊണ്ട് സംഗീതത്തിന്റെ മാജിക് സൃഷ്ടിക്കുന്ന കലാകാരനായിരുന്നു അദ്ദേഹം. AR റഹ്മാൻ, ശിവമണി, ശങ്കർ മഹാദേവൻ, സ്റ്റീഫൻ ദേവസ്യ എന്നിവരോടൊപ്പം വേദികൾ പങ്കിട്ടിരുന്നു. സ്റ്റീഫൻ ദേവസി, ശിവമണി, ബാലഭാസ്കർ എന്നത് സംഗീത പ്രേമികളുടെ പ്രിയപ്പെട്ട കോംബോ ആയിരുന്നു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സംഗീതത്തിൽ അധികമാരും എത്തിപ്പെടാത്ത മേഖലയിൽ തന്റേതായ സ്ഥാനം ഉറപ്പിക്കാൻ ഈ യുവ സംഗീതജ്ഞന് കഴിഞ്ഞിരുന്നു.